വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മ KPAC ലളിത കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. 50 വർഷമായി സിനിമയിൽ സജീവമായിരുന്നു KPAC ലളിത. നവംബറിൽ രോഗാതുരയായി മാറിയ താരം കേവലം ഒരു മാസമാണ് രോഗശയ്യയിൽ കഴിഞ്ഞത്. നടിയുടെ ആഗ്രഹം പോലെ തന്നെ കിടപ്പിലാകുന്നതിന് മുമ്പുവരെയും അഭിനയിക്കാനും സാധിച്ചു. മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് KPAC ലളിതയുടേത്. ഐശ്വര്യം തുളുമ്പി നിന്ന ആ അമ്മ മുഖം ഇനി സ്ക്രീനിൽ വരില്ല. എല്ലായ്പ്പോഴും പുഞ്ചിരി തൂകി സംസാരിക്കുന്ന അമ്മയുടെ മുഖമാണ് മലയാളികൾക്ക് KPAC ലളിതയുടേത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിരവധി കഥാപാത്രങ്ങളുമായി വീണ്ടും കുറച്ചു വർഷങ്ങൾ കൂടി KPAC ലളിത നമ്മോടൊപ്പം കാണുമായിരുന്നു. എന്നാൽ ലളിതാമ്മയ്ക്ക് ചികിത്സാ സഹായം നൽകിയെന്ന പേരിൽ വിമർശനം ഉയർന്നതോടെ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞ് താരം സ്വന്തം നിലയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ തുടരണമെന്ന് നിർദ്ദേശിച്ചുവെങ്കിലും വടക്കാഞ്ചേരി എങ്കക്കാടുള്ള വീട്ടിലേക്ക് ഡിസംബറിൽ ലളിത നിർബന്ധപൂർവം മടങ്ങി. ആരുടെയും ഔദാര്യം സ്വീകരിക്കാതെയായിരുന്നു മടക്കം. എന്നാൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ദിവസങ്ങൾക്കുള്ളിൽ ലളിതയുടെ അവസ്ഥ ദയനീയമായി മാറി. സംസാരിക്കാനും ആരെയും തിരിച്ചറിയാനും കഴിയാത്ത അവസ്ഥയിലായി. ഓർമ്മയും നഷ്ടമായതോടെ തൃപ്പൂണിത്തുറയിലുള്ള മകൻ സിദ്ധാർത്ഥന്റെ ഫ്ളാറ്റിലേക്ക് ലളിതാമ്മയെ കൊണ്ടുവരികയായിരുന്നു. മകൻ സിദ്ധാർത്ഥം, ഭാര്യ സുജിനയും മുംബൈയിൽ നിന്നെത്തിയ മകൾ ശ്രീകുട്ടിയും അടുത്ത ബന്ധുക്കളും സന്തത സഹചാരിയായ സാരഥി സുനിലും മരണമടുത്ത ദിവസങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു. തിരിച്ചുവരുമെന്ന് എല്ലാവരിലും പ്രതീക്ഷയും നഷ്ടമായ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും. എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി ഒടുവിൽ ലളിത ജീവിതത്തോട് വിട പറഞ്ഞു. ഇപ്പോഴിതാ KPAC ലളിതയുടെ അവസാന ദിനങ്ങളിലെ ദയനീയത വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മൂക്കിലൂടെ ട്യൂബിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞ അവസ്ഥയിൽ ബോധമില്ലാതെ കിടക്കുന്ന ലളിതമ്മയുടെ ചിത്രമാണ് ഇത്. ഇത് കണ്ട് കണ്ണീരണിയുകയാണ് ആരാധകർ. ഇത് നമ്മുടെ KPAC ലളിതാമ്മ തന്നെയാണോ? കണ്ടിട്ട് ചങ്കു പൊട്ടുന്നു എന്നൊക്കെയാണ് എത്തുന്ന കമന്റുകൾ.